ഈശോമിശിഹായിലെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്നലെയും മിനിഞ്ഞാന്നുമായി സഹനത്തിന്റെ വ്യത്യസ്തങ്ങളായ മാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യ ദിവസം കണ്ടു ദൈവത്തിൽ നിന്ന് വരുന്ന സഹനങ്ങൾ. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് മറ്റുള്ളവർ നൽകുന്ന സഹനങ്ങളെ കുറിച്ചായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങളെ കുറിച്ചാണ്. സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങൾ, ഇവിടെ നാം തിന്മ ചെയ്തുകൊണ്ട് വരുത്തി വെക്കുന്ന സഹനങ്ങളെ അല്ല അച്ഛൻ ഉദ്ദേശിക്കുന്നത്. തിന്മ ചെയ്തുകൊണ്ടും സഹനങ്ങളും വേദനകളൊക്കെ വരാൻ കേട്ടോ, പക്ഷെ അങ്ങനെയല്ല. സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങൾ, ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിലെ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ ഈശോ മാത്രമാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം, വേറെ ആരുമല്ല. നമ്മുടെ പാപത്തിന് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കുവാൻ, പീഡസഹിച്ച് മരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്, നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്. സ്വയം ഏറ്റെടുക്കുകയാണ് സഹനം. വീണ്ടും നടപടിയുടെ പുസ്തകം 7:59 ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തെപ്പാനോസ് സഹനം ഏറ്റെടുക്കുകയാണ്. ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തെപ്പാനോസ് മുതലേ നമുക്കറിയാം, കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിലെ നമുക്കറിയാം, ആദ്യ നാളുകളിലെ കോവിഡ് ബാധിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്ന ആ വൈദികൻ തന്റെ അടുത്ത് കിടക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ വെന്റിലേറ്റർ ഊരിയിട്ട് ആ ചെറുപ്പക്കാരനെ വെച്ചുകൊടുക്കാൻ പറഞ്ഞ ഇറ്റാലിയൻ ഫാദർ ജോസഫെ. അപ്പോൾ നടപടിയുടെ പുസ്തകം തുടങ്ങി സ്റ്റീഫൻ മുതലേ ഫാദർ ജോസഫെ വരെ നീളുന്നു സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങൾക്കുള്ള മാതൃകകൾ യേശു കഴിഞ്ഞാൽ. നമുക്കറിയാം വിശുദ്ധ അൽഫോൻസ് അമ്മ സഹനം ചോദിച്ചവളാ, അതുപോലെ തന്നെ വിശുദ്ധ ഡാമിയൻ, വിശുദ്ധ മാക്സിമിലിയൻ കോൾബേ, സിസ്റ്റർ റാണി മരിയ, എത്രയെത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങൾ ഈ കാലഘട്ടത്തിൽ മച്ചം കണ്ടിട്ടുണ്ട് ചില മനുഷ്യരെ. സഹനത്തിന് മുൻപിലെ ഒരു പരാതിയും ഇല്ല, വളരെ സന്തോഷപൂർവ്വം ദൈവം തരുന്നത് തരട്ടെ, ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല, എനിക്ക് സഹനം തന്നാലും അത്ര സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന അപൂർവം കുറച്ച് മനുഷ്യരെ അച്ഛൻ ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. സഹനത്തിന് മുൻപിലെ പരാതിയില്ലാതെ സ്വയം സഹനം ഏറ്റെടുക്കുന്നവരെ, പ്രിയമുള്ളവർ നമുക്ക് ചിന്തിക്കാം. ദൈവം തരുന്ന സഹനങ്ങളെ കുറിച്ച് ധ്യാനിച്ചു, മറ്റുള്ളവരിലൂടെ വരുന്ന സഹനങ്ങളെ കുറിച്ച് ധ്യാനിച്ചു, സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങൾ, അതിലൂടെയും കൃപ ഒഴുകുന്നതിന്റെ സ്നേഹമുള്ളവരെ. ആയതിനാലേ ഇന്നത്തെ ദിവസം നമുക്ക് സ്വയം ഏറ്റെടുക്കുന്ന സഹനങ്ങളെ നമുക്ക് ധ്യാന വിഷയമാക്കാം. അതിനു മുമ്പിൽ പരാതിപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യവുമില്ല. വിശുദ്ധരൊക്കെ സഹനം ചോദിച്ചു വാങ്ങുകയായിരുന്നില്ലേ? എന്തിനു വേണ്ടിയാ? ശുദ്ധിയുടെ ആത്മാക്കൾക്ക് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, സമൂഹത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി. ഇങ്ങനെ സഹനം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അത് കാഴ്ചവെച്ച് കാഴ്ചവെച്ച് വിശുദ്ധരായ എത്രയോ വിശുദ്ധര്. ആയതിനാലേ സഹനത്തിന്റെ ഈ തലവും നമുക്ക് മറക്കാതിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, സ്വയം ഏറ്റെടുക്കുന്ന സഹനത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം നീ മാത്രമാണ്. എന്നാലും ചരിത്രം പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്ന ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ മുതലേ കോവിഡിന്റെ നാളുകളിലെ സ്വന്തം വെന്റിലേറ്റർ തൊട്ടടുത്തുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അവന് കൊടുത്തുകൊണ്ട് മരണത്തിന് കീഴടങ്ങിയ അപ്രകാരം രക്തസാക്ഷിയായ ഇറ്റാലിയൻ വൈദികൻ ഫാദർ ജോസഫ്, എത്രയോ ഉദാഹരണങ്ങൾ ഈശോയെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പലപ്പോഴും സ്വയം സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ മടി കാണിക്കുന്നവരാ. സഹനങ്ങൾ വരുമ്പോഴേക്കും അതിൽ നൊളിച്ചോടാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നവരാ ഞങ്ങൾ. അല്ല ഈശോയെ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് സ്വയം സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകത. അല്ല ഈശോയെ, ജീവിതത്തിലെ അനുവദിക്കുന്ന സഹനങ്ങൾക്കപ്പുറത്ത് സ്വയം സഹനങ്ങൾ ഏറ്റെടുക്കുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. അസഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന അസഹനങ്ങളെ വിശുദ്ധമാക്കുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ. അതിനമ്മ ഞങ്ങളെ സഹായിക്കണേ. ഈശോയുടെ മുമ്പിലെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി
പ്രത്യേകമായ വിധം മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.